Hi dears, welcome back to our channel. Ellavarkkum pudhiya video ilekku swagatham. Kundans use cheyidittulla oru adivali bracelet aanu innu cheyyunnathu. Appo adinu aavashyamulla materials endekkaya vendiya namukku nokkam. Suji noolu ivide eduthu vechittunde. Pinne kundans aanu moonu color single stone kundans. Pinne hook korkkanulla rings aanu. Pinne golden color beads, white color 2mm size varuna beads. Pinne tools aanu namukku innu aavashyamullathu. Namukku ini engane cheyyende nokkam. First, Suji Nulalam Koth Redia Kivichin, youngest wearer and Yanitrikin, the type of Nulu Vanang and Yanka Korka and I Tedka. Pinamuku, or a gold color Mutu Korkam, Korth session, wire and data at the Konduich, Namka, the lock in the Vecanum, Namla Korka, the Uripo, the Kavitan, Namla, the first in the lock in the Mutu Korta, the cross site, the Thirisa, the Duli Kurthane, Korth, Tendu Atum Valichi, Taiti, the Vicana, Pavada, the locka is Nolan, Nama at the last other night, Namla, finish and chain the. നമ്മൾ അതല്ല കോർത്ത് റെഡി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്താൻസ് കോർക്കം ആദ്യം തന്നെ ഒരു ഓറഞ്ച് കളർ കുന്താൻ പിന്നെ ഒരു വൈറ്റ് കളർ 2mm സൈസ് വരുന്ന മുത്ത് പിന്നെ വൈറ്റ് കളർ കുന്താൻ വീണ്ടും ഒരു മുത്ത് പിന്നെ ഓറഞ്ച് കളർ കുന്താൻ ഒരു മുത്ത് വൈറ്റ് കളർ കുന്താൻ ഒരു മുത്ത് ആ ഓർഡറിലാണ് നമ്മൾ ഫസ്റ്റ് കോർത്ത് തുടങ്ങുന്നത് അപ്പോൾ മൂന്ന് കളർ കുന്താൻസ് ആണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് കളറാണ് ഫസ്റ്റ് ലെയറിൽ കോർക്കുന്നത് നമ്മൾ ടോട്ടൽ ആയിട്ട് മൂന്ന് ലെയറാണ് ഇതുപോലെ കോർത്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ ഇതുപോലെ കോർത്തു ഇതേപോലെ തന്നെ ബാക്കി നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് അത്രയും നമുക്ക് ഇതുപോലെ കുന്താൻസ് കളർ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിം കളർ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ കോർത്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിവിടെ രണ്ട് കളർ മിക്സ് ചെയ്ത് കോർക്കുന്നുണ്ട് ഇതേപോലെ വേണ്ട ലെങ്ത് അത്രയും ഞാനിവിടെ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ കളർ കുഞ്ഞു ബീഡ്സ് നാലെണ്ണം നമുക്ക് കോർക്കണം നാല് മുത്ത് കോർത്തിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ താഴെയായിട്ട് കോർക്കാൻ പോകുന്നത് അപ്പോൾ ലാസ്റ്റ് വരുന്ന കുന്താൻ്റെ സൈഡിൽ ഇങ്ങനെ കവറായിരിക്കുന്ന പോലെയാണ് നമ്മൾ ഈ നാല് മുത്ത് കോർത്തിരിക്കുന്നത് അതിനുശേഷം ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആ ലാസ്റ്റ് ഓറഞ്ച് കളർ കുന്താൻ്റെ ഉള്ളിൽ കൂടെ തന്നെ താഴെ വരുന്ന ഹോളിൽ കൂടെ നമുക്ക് നൂല് എടുക്കാം നൂലെടുത്ത ശേഷം വീണ്ടും നമ്മൾ രണ്ടാമത്തെ ലെയർ കോർക്കുകയാണ് ഇവിടെ ഞാൻ പിങ്ക് കളറും വൈറ്റ് കളറും കൂടിയിട്ടാണ് മിക്സ് ആക്കി കോർക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു പിങ്ക് കളറ് പിന്നെ വൈറ്റ് കളറ് അങ്ങനെ ഓർഡറിൽ കോർക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പിങ്ക് കോർത്തു പിന്നെ വൈറ്റ് കോർത്തു വീണ്ടും ഒരു പിങ്ക് വീണ്ടും ഒരു വൈറ്റ് അങ്ങനെ ഓരോന്നും നമ്മൾ മുകളിൽ കോർത്തിരിക്കുന്ന ഫസ്റ്റ് ലെയറിൻ്റെ രണ്ട് കുന്താൻ്റെ ഇടയിൽ വരുന്ന പോലെ ഫുള്ളായിട്ട് കോർത്തു ഇതിൻ്റെ ഇടയിൽ നമുക്ക് മുത്തൊന്നും ആവശ്യമില്ല കേട്ടോ ഔട്ടർ ലെയറിൽ മാത്രം നമ്മൾ മുത്ത് കോർക്കുന്നുള്ളൂ നടുവിലുള്ള ഈ ലെയറിൽ വെറും കുന്താൻസ് മാത്രമാണ് കോർക്കുന്നത് ഇവിടെ രണ്ട് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പകരമായിട്ടത് സെയിം കളർ മാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ തന്നെ ഏഴ് മുത്ത് ഞാനിവിടെ ഗോൾഡൻ കളർ മുത്ത് കോർക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ കണ്ണി കോർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏഴ് മുത്ത് കോർക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കണ്ണിയുടെ ഒരറ്റത്ത് ഇതുപോലെ കോർക്കുന്നു കോർത്ത ശേഷം നമ്മൾ ഏഴ് മുത്ത് കോർത്തിട്ടല്ലോ അതിൻ്റെ ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം തിരിച്ചെടുക്കുക തിരിച്ച് കോർത്തിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ആറ് മുത്ത് കോർക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒരു ഭാഗത്ത് ഹുക്കും ഒരു ഭാഗത്ത് കണ്ണിയും നമ്മൾ കോർക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ അതായത് ഈ കുന്താൻസ് മുഴുവൻ കോർത്ത ശേഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹുക്കും ഇതുപോലെ കണ്ണികളും നമുക്ക് കോർത്ത് റെഡിയാക്കി എടുക്കാം പക്ഷേ ഇങ്ങനെ ഒറ്റ ടൈം തന്നെ നമ്മൾ കോർക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും വിട്ട് വരില്ല അതുപോലെ തന്നെ അഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ നമ്മൾ വീണ്ടും ആറ് മുത്ത് കോർത്ത ശേഷം മൂന്നാമത്തെ ലെയർ കോർത്ത് തുടങ്ങുകയാണ് അപ്പോൾ മൂന്നാമത്തെ ലെയർ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന പോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ലെയർ പോലെ തന്നെ ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ മൂന്നാമത്തെ ലെയർ കോർക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ലെയറാണ് ഞാനിവിടെ കോർത്തിരിക്കുന്നത് നാല് ലെയറോ അഞ്ച് ലെയറോ നിങ്ങൾക്ക് എത്രത്തോളം വീതി വേണം അത്ര ലെയേഴ്സ് ഇതുപോലെ തന്നെ ഇതേ പാറ്റേണിൽ കോർത്ത് റെഡിയാക്കി എടുക്കുക അപ്പോൾ മൂന്നാമത്തെ ലെയറും നമ്മൾ ഫസ്റ്റ് ലെയർ പോലെ തന്നെ ഓറഞ്ച് വൈറ്റ് അതുപോലെ മിക്സ് ചെയ്ത് കോർക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഇടയിൽ മുത്തൊന്നും കോർക്കേണ്ട ആവശ്യമില്ല കുന്താൻസ് മാത്രം കോർക്കുക ഇതേപോലെയാണ് ഈ ലെയർ മുഴുവനായിട്ട് നമുക്ക് കോർത്തെടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർത്ത് ഇതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ ആ ലെങ്ത്ത് അത്രയും തന്നെ ഇതേപോലെ നമുക്ക് രണ്ട് കളർ മിക്സ് ആക്കിയിട്ട് കോർത്ത് റെഡിയാക്കി എടുക്കാം നെക്സ്റ്റ് നമ്മൾ കോർക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് നമ്മൾ ഹുക്ക് കോർക്കാനുള്ള റിങ്സ് കോർത്തിട്ടുണ്ട് ഇനി ഹുക്കാണ് കോർക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മറ്റേ ഭാഗത്ത് കോർത്ത പോലെ തന്നെ കുഞ്ഞു ഗോൾഡൻ കളർ ബീഡ്സ് ഏഴെണ്ണം കോർത്തിട്ടുണ്ട് ഏഴ് മുത്ത് കോർത്ത ശേഷം ഹുക്ക് കോർക്കുക ഹുക്ക് കോർത്തിട്ട് അവിടെ കോർത്ത പോലെ തന്നെ ആദ്യത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം അതായത് ഫസ്റ്റ് വണ്ണിൻ്റെ മുത്തുണ്ടല്ലോ ആ അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമുക്ക് തിരിച്ച് കോർക്കുക കോർത്ത ശേഷം വീണ്ടും ആറ് മുത്ത് ഗോൾഡൻ കളർ മുത്ത് കോർക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന കുന്താൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കോർത്തെടുക്കേണ്ടത് നമ്മളിവിടെ മൂന്ന് ലെയറും കോർത്ത് കഴിഞ്ഞ കാരണം നമ്മളിപ്പോൾ ഈ കോർത്തിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെയും സെക്കൻഡ് ലെയറിൻ്റെയും ഫസ്റ്റ് വരുന്ന ആ കുന്താൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കോർക്കുക അതിനുശേഷം തിരിച്ച് അതായത് നമുക്ക് മറ്റേ ഭാഗത്താണ് മുത്ത് കോർക്കേണ്ടത്
ആ ബാത്തിക്ക് നമ്മൾ കോർത്ത് തുടങ്ങിയ ബാത്തിക്കുള്ള അതേ കുന്താൻസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് നമുക്ക് വെളിയിലോട്ട് കോർത്തെടുക്കും. അപ്പോൾ ഫസ്റ്റ് രണ്ട് കുന്താൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, തിരിച്ചും രണ്ട് കുന്താൻ്റെ ഉള്ളിൽ കൂടെ വെളിയിലോട്ട് എടുക്കുന്നു. അതിനുശേഷം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. മേലേക്ക് മേലേക്ക് കയറിയിരിക്കുക, ചരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അത് ലെവൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് നാല് മുത്ത് കോർക്കും. അതായത് ഈ കുന്താൻ്റെ അരികിൽ കൂടെ നമ്മൾ കോർത്തിട്ടുണ്ടായിരുന്നു നാല് മുത്ത്, അതേപോലെ തന്നെ ഇവിടെയും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് നാല് മുത്തതുപോലെ കോർക്കുക. കോർത്ത ശേഷം വീണ്ടും ഈ ഓറഞ്ച് കളർ കുന്താൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ മുത്ത് കോർത്തിട്ടുണ്ട്, അതേപോലെ നമുക്ക് ഇവിടെയും വൈറ്റ് കളർ ബീഡ്സ് കോർക്കണം. അതും കൂടി കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രേസ്ലെറ്റ് റെഡിയാവും. അപ്പം നമ്മൾ 2 mm സൈസ് വരുന്ന സെയിം സൈസിലുള്ള വൈറ്റ് കളർ മുത്ത് ഓരോ കുന്താൻ്റെ ഇടയിലും നമ്മൾ കോർക്കുകയാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് കോർത്ത ശേഷം ലാസ്റ്റ് നമുക്ക് ഈ സൈഡിൽ ഗോൾഡൻ കളർ ബീഡ്സ് കോർത്ത പോലെ തന്നെ ആ ഭാഗത്തും കൂടി കോർക്കുക. അപ്പോൾ ഞാനിവിടെ ഓറഞ്ചും പിങ്കും വൈറ്റ് കളറാണ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. ഈ ഓറഞ്ചിന് പകരം ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മാത്രം കോമ്പിനേഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ റെഡ് ബ്ലാക്ക് ആ കോമ്പിനേഷൻ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുന്താൻസ് അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുന്നവരാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഇതിനേക്കാൾ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫുൾ മുത്തും കോർത്തു, അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് നാല് ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ട് നമ്മൾ ഈ കുന്താൻ്റെ ഉള്ളിൽ കൂടെ, നമ്മൾ മറ്റേ ഭാഗത്ത് ഹുക്ക് കോർക്കുന്ന സമയത്ത് കോർത്ത പോലെ തന്നെ ഈ ഫസ്റ്റ് വരുന്ന കുന്താനുണ്ടല്ലോ ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കോർക്കുക. എന്നിട്ട് തിരിച്ച് നെക്സ്റ്റ് ലെയറിൻ്റെ അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കുന്താൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വെളിയിലോട്ട് എടുക്കാം. വെളിയിലോട്ട് എടുത്ത് അവിടെ നിർത്താം, കോർത്ത് അവിടെ നിർത്താം. കാരണം നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തി, അവിടെ നമ്മൾ ഒരു മുത്ത് കോർത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മുത്ത് ലോക്ക് ചെയ്ത മുത്ത് നമുക്ക് അഴിക്കണം. അഴിച്ച ശേഷം ആ വയറിലാണ് നമ്മൾ ബാക്കി ആ ഭാഗത്ത് കോർക്കാനുള്ള നാല് മുത്തും കോർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലോക്ക് ചെയ്ത് നമുക്ക് പതുക്കെ അഴിച്ചെടുക്കാം, അത് ഈസി ആയിട്ട് കിട്ടും. അത് അഴിച്ച ശേഷം നമുക്ക് അവിടെ ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. പിന്നെ നമ്മൾ ഈ രണ്ട് കുന്താൻ്റെ ഇടയിൽ കൂടി എടുത്ത് മറ്റേ ഭാഗത്ത് കൂടെ എടുക്കുന്ന സമയത്ത് ഈ നൂല് വെളിയിൽ കാണുമെന്ന് ടെൻഷൻ വേണ്ട, നൂല് കാണില്ല. കാരണം നമ്മൾ കോർക്കുന്ന കുന്താൻ്റെ അടിയിൽ കൂടി ആയിരിക്കും നമ്മൾ ആ നൂല് വരുന്നത്, അതുകൊണ്ട് അവിടെ അത് കാണൂല, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളോട് ഗോൾഡൻ കളർ മുത്ത് നാലെണ്ണം കോർത്തു, അതിനുശേഷം ഈ രണ്ട് വയറും കൂടി കൂട്ടിക്കെട്ടുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് കെട്ടിട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന വയറ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അറ്റം ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച് ഉരുക്കണം, ഉരുക്കിയാലേ അത് അഴിഞ്ഞ് വരാതെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്ത് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.